The Grace of Love, Sindhu Golden Diamonds, Valanjiri Road, Koppam. സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധം. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബി ജെ പി പ്രവർത്തകർ കൊപ്പം ടൗണിൽ പ്രകടനം നടത്തി. സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ബി ജെ പി കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത്. നേതാക്കളും പ്രവർത്തകരും അണിനിരന്ന പ്രകടനത്തിനു ശേഷം നടന്ന പ്രതിഷേധ യോഗത്തിൽ ബി ജെ പി കൊപ്പം പഞ്ചായത്ത് കൺവീനർ ജിനേഷ് നെടുമ്പുള്ളി, സഹകൺവീനർ രാജരാജൻ, ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ എ കെ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഉമേഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമദാസൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എല്ലാ മന്ത്രിസഭകളും ഉണ്ടായതാണ്. അതുപോലെ ഓരോ തരത്തിലുള്ള അഴിമതി, ഇപ്പൊ നമുക്കറിയാം കോവിഡിന്റെ കാര്യത്തിൽ മാസ്കിന്റെ അഴിമതി, പിപിഇ കിറ്റിന്റെ അഴിമതി എന്ന് വേണ്ട സർവത്ര അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കേന്ദ്രം തരുന്ന ഫണ്ടുകള്, കേന്ദ്ര പദ്ധതികൾ വഴിമാറ്റി പേര് മാറ്റിക്കൊണ്ട് ഭരണം നടത്തുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. നിത്യവിധാനത്തിന് പോലും പൈസ ഇല്ലാത്ത മട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്വന്തം കുടുംബം, സ്വന്തം ഭാര്യ, മകള്, ഇവരുടെ ബിസിനസ് സാമ്രാജ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഗൾഫിൻ്റെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് അനധികൃതമായി കോൺസുലേറ്റിൻ്റെ ബാഗേജുകൾ ചെക്ക് ചെയ്യാറില്ല. എല്ലാവർക്കും അറിയാം, കസ്റ്റംസിനും പോലീസിനും ഒക്കെ അറിയാം, കോൺസുലേറ്റിൻ്റെ നയതന്ത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അങ്ങോട്ട് കൊടുത്തു വിടുമ്പോഴും അവരിങ്ങോട്ട് കൊടുത്തു വിടുമ്പോഴും അത് ടെസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെയുള്ള സമയത്ത് പല തവണകളായിട്ട് സ്വർണം ഒരു തവണ കസ്റ്റംസ് പിടിച്ചപ്പോഴാണ് ഇത് അറിയുന്നത്. ഇതുപോലെ ബിരിയാണി ചെമ്പിൽ സ്വർണം ഇങ്ങനെയൊക്കെ വന്ന് അഴിമതി വളരെ വ്യക്തമായി. നേരത്തെ ഇ ഡി ഐ ബി ഒക്കെ ചോദ്യം ചെയ്തു ബോധ്യപ്പെട്ടതാണ്. ഇപ്പം ആ പ്രതി അതിൽ പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന സ്വപ്ന രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഇത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വളരെ ദൂരൊന്നും പോകണ്ട. വളരെ അഭിമാനത്തോടുകൂടി പിണറായി പറയാറുണ്ട്, ഞാൻ ചെത്തുകാരൻ കോരന്റെ മകനാണ്, അതെനിക്ക് അഭിമാനമാണെന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ അഭിമാനിക്കുന്ന പിണറായി വിജയന്റെ മകളുടെ ബാംഗ്ലൂരുണ്ടായിരുന്ന ഐ ടി കമ്പനി, ഇപ്പൊ കൂട്ടിട്ടോ, ആ കമ്പനിയുടെ ആസ്തി 160 കോടി രൂപയാണ്. ഒരു ജീവിതം, രണ്ട് ജീവിതം, മൂന്ന് ജീവിതം ചെത്തുകാരൻ ചെത്തിയാല് എവിടെ നിന്നാണ് ഈ പൈസ ഉണ്ടാവുന്നത്? ഇതേപോലെ സാധാരണ സഖാക്കൾക്ക് ഡി വൈഫൈക്കാർക്കും വിൽക്കുന്നതിനെ കാര്യങ്ങൾ അറിയാം. അഴിമതിയുടെ കൂത്തരങ്ങായി ഭരണം മാറി.